നമുക്ക് ഇന്ന് ചക്കക്കുരു, പാവയ്ക്ക, പാവയ്ക്ക അല്ലെ കയ്പയ്ക്കയും കൂടെ മിക്സ് ആയിട്ടൊരു തോരൻ വയ്ക്കാം. തോരൻ അല്ലെങ്കിൽ പാലക്കാട് സൈഡിലോട്ടൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. അതിനായിട്ട് ചക്കക്കുരു കുറച്ച് നൈസായിട്ട് വേണം, അതായത് കുറച്ച് വേവുള്ള സാധനം ആയതുകൊണ്ട് കുറച്ച് നൈസായിട്ട് അരിഞ്ഞത്, വട്ടത്തിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് അരിഞ്ഞതാണിത്. അതരിഞ്ഞത് പിന്നെ എൻ്റെ കൂടുതൽ ഒരു പച്ചമുളക് അറിയാതെ പെട്ടുപോയതാണ്. പച്ചമുളക് കിട്ടുന്നത്തു പച്ചമുളക് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പാവയ്ക്കയും ഒരു സബോളയുണ്ട്, ഒരു മൂന്നാല് പച്ചമുളകും ഉണ്ട്, ഒരു നാല് ചെറിയ പാവയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെ വെച്ച് കഴിഞ്ഞാൽ തരികയില്ല, അതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു കൂടെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചക്കക്കുരു ആദ്യം ഇട്ടൊന്ന് വേവിക്കണം, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ വേണം നമുക്ക്. അത് വെന്ത് കഴിയുമ്പോൾ പാവയ്ക്കയുടെ മിക്സ് ചെയ്ത് തേങ്ങയും കൂടി ചുരണ്ടിയിട്ടാൽ മതിയാവും. ഒന്ന് കടുക് കുറച്ചിട്ട് ചക്കക്കുരു അതിലിട്ട് വേവിക്കാം. അതിനായിട്ട് കുറച്ച് കടുക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, ഒരു കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതായത് തേങ്ങ കുറച്ചിടാമെന്ന് വിചാരിച്ച് എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് കടുക്, രണ്ട് വറുത്തൻ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇടാം, കുറച്ച് ഉപ്പ്, അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേവാൻ വെക്കണം. വെന്തതിന് ശേഷം നമുക്ക് പാവയ്ക്ക ഇട്ടാൽ മതി. ഒരു ശക്കലം വെള്ളം കൂടി ഒഴിച്ചേക്കാം, അതായത് കുറച്ച് വേവ് സമയമുണ്ട്. നിരക്ക് വേണമെന്നില്ല, നമുക്ക് തുറന്നു നോക്കിയാൽ മതി വെള്ളം വറ്റുന്നുണ്ടോ എന്നല്ല. ശക്കലം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് സിമ്മിൽ വെച്ച് വേവിക്കാം. പതുക്കെ നമുക്കൊരു വെന്തിട്ടുണ്ട്, നമുക്കിനി അതിൻ്റെ ഒപ്പം പാവയ്ക്ക് സബോള, ഒരു സബോള അരിഞ്ഞത്, പച്ചമുളക്, ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കണം. പാവയ്ക്ക് വേകണം, സബോള ഇളക്കി ഒന്നുകൂടെ ഒന്ന് അഞ്ച് മിനിറ്റോട് വേവിച്ചിട്ട് പിന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്താൽ മതി. ഇതിൻ്റെ ഒപ്പം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. നല്ല ചക്കക്കുരു ചിലപ്പോൾ അടുക്കി വെടിഞ്ഞു, ഒരു കാൽ ഗ്ലാസ് വെള്ളം, രണ്ട് സ്പൂൺ വെള്ളം ഇവിടെ ഒഴിച്ചാൽ മതി. ഇതിലൂടെ തന്നെ ഇടയ്ക്ക് വെച്ച് വേവിച്ചിട്ട് സിമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചെനിച്ചിട്ടേ അവിടെ നല്ല ചൂടുണ്ടോ അതിന്, ആ ചൂട് മതിയാവും. നമുക്ക് അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞ് തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടാൽ മതി, തോരൻ റെഡിയാവും. ഓക്കെ, നമ്മുടെ അഞ്ച് മിനിറ്റ് ആയി ചക്കക്കുരു, കയ്പ്പിക്ക, തോരൻ. കുറച്ച് വെള്ളം കൂടി ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഈ കൂട്ടി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇളക്കി അടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏകദേശം വെന്തിട്ടുണ്ട്. പാവയ്ക്കൊന്നും അധികം വേവില്ല, ചക്കക്കുരുവിനാണ് കുറച്ച് വേവുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി നിരത്തിയില്ല, തോരനെപ്പോഴും നമ്മൾ വെള്ളം വരിഞ്ഞ് ഡ്രൈ ആയിട്ട് വെക്കണം. അങ്ങനെ നമുക്ക് നിരത്തി നല്ലൊരു കാമുറി മുറിയുടെ ഒരു കാൽഭാഗം തേങ്ങ ഉണ്ടാകുന്നുള്ളൂ. തേങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം, നമ്മൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കഷ്ണം ഓരോളുക്കൊക്കെ തേങ്ങയാണ് കൊടുത്തിടുന്നത്. ഇതിപ്പോൾ കഷ്ണം നല്ലോണം ഉണ്ട്, തേങ്ങ കുറച്ച് എടുത്തുള്ളൂ.
നമുക്കിത് വെള്ളം വരുന്ന കൂട്ടിയാൽ കുറച്ച് നേരം നിരത്തി ഇടുന്നതിന് ഉപ്പുണ്ട് നമുക്ക്. നമ്മുടെ പാവയ്ക്ക ചക്കക്കുരു മിക്സഡ് തോരൻ റെഡിയായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ വെയില് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അടിക്ക് പിടിക്കാതെ കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് നല്ലോണം ഡ്രൈ ആക്കി എടുത്താൽ മതി. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഓക്കേ.